കഴിഞ്ഞ രണ്ടു വർഷത്തെ കോവിഡ് മഹാമാരിക്ക് ശേഷം ഇത്തവണ ഓണാഘോഷങ്ങളെല്ലാം തന്നെ പൊടിപൊടിക്കുകയാണ്. ആഘോഷ തിമിർപ്പിലാണ് സംസ്ഥാനം മുഴുവനും. 68-ാമത് നെഹ്റു വള്ളംകളി പുന്നമടക്കായലിൽ ഇന്ന് നടക്കുകയാണ്. ഇതിനോടകം തന്നെ 40 ലക്ഷം രൂപയുടെ ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആവേശം പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കാൻ 24 വാർത്താ സംഘവും പുന്നമടക്കായലിൽ ഉണ്ടാകും. രണ്ടു വർഷത്തിനു ശേഷം നടക്കുന്നത് കൊണ്ട് തന്നെ ഇക്കുറി ആവേശം ഇരട്ടിയാണ്. കരകായലിലെ ആവേശം പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കാൻ 24 വാർത്താ സംഘം തയ്യാർ. ആരാകും കുട്ടനാടൻ കാറ്റിൽ കരുത്തിന്റെ കയ്യൊപ്പ് ചാർത്തുന്നത്? ഓളപ്പരപ്പിൽ കുതികുതിച്ചു പായുന്നവർക്കൊപ്പം തുഴയെറിഞ്ഞ് 24. ചെറുതും വലുതുമായ 79 വള്ളങ്ങൾ മത്സരത്തിനുണ്ട്. ഇതിൽ 20 ചുണ്ടൻ വള്ളങ്ങളാണ്. രാവിലെ 11 മണിയോടെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. നെഹ്റു ട്രോഫി ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമാകുന്നത് ഇത് 2-ാം തവണ. 9 വള്ളങ്ങൾക്ക് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് യോഗ്യതയുണ്ട്. ഉദ്ഘാടകനായി എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. വള്ളംകളിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനായി 2000-ത്തോളം പോലീസുകാരെ വിന്യസിച്ചു കഴിഞ്ഞു. 24 ആലപ്പുഴ. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, ഏതായാലും ആവേശത്തിലാണ് നമ്മൾ എല്ലാവരും തന്നെ. ആലപ്പുഴക്കാര് മാത്രമല്ല, നമ്മൾ എല്ലാവരും തന്നെ ആവേശത്തിലാണ്. ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? 11 മണിക്ക് ചെറുവള്ളങ്ങൾ എത്തുന്നു. അപ്പൊ ഏതായാലും രാവിലെ തന്നെ അവിടുത്തെ ഒരു ആരവങ്ങൾ എങ്ങനെയുണ്ട്? പ്രഭാതത്തിൽ ഏറ്റവും ആദ്യം തന്നെ എത്തുന്നവർ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ഓരോ ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുമല്ലോ. അവിടെ വിഷ്ണു, അവിടെ എത്തിയിട്ടുണ്ടോ ഈ സ്ഥലത്ത്? എന്താണ് അവിടെ നിന്ന് ഇപ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അസ്മിത, നമ്മളിപ്പോൾ ഉള്ളത് പുന്നമടക്കായലിലാണ്. പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി നടക്കുന്ന ട്രാക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏകദേശം 11 മണിയോടുകൂടി തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കും. സ്മിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വർഷത്തെ ഇടവേളക്ക് ശേഷം വള്ളംകളി നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇക്കുറി ആവേശം ഇരട്ടിയാണ്. അത് ഈ ടിക്കറ്റ് വിൽപ്പനയിൽ ഉൾപ്പെടെ പ്രതിഫലിച്ചിട്ടുണ്ട്. 40 ലക്ഷം രൂപയുടെ ടിക്കറ്റാണ് ഇതിനോടകം തന്നെ വിറ്റഴിച്ചത്. അതോടൊപ്പം ഏകദേശം 10 ലക്ഷത്തിലധികം കാണികൾ എത്തുമെന്നാണ് സംഘാടക സമിതിയുടെ പ്രതീക്ഷ. നമ്മളും സമാനമായ രീതിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. കാരണം വലിയൊരു പ്രതിസന്ധികൾക്ക് ശേഷം കുട്ടനാട് വീണ്ടും ആവേശത്തിലേക്ക് എത്തുന്നു. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം, കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം വള്ളംകളിയാണ് അവരുടെ ഏറ്റവും വലിയ ആഘോഷവും ആവേശവും. അത് ഇക്കുറി സംഭവിക്കുന്നു. അതിനായി അവർ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസക്കാലമായി തീയതി പ്രഖ്യാപിച്ച അന്ന് മുതൽ ഈ നടക്കുന്ന ഈ ദിവസം വരെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ആലപ്പുഴക്കാരുടെ എല്ലാ സഹകരണവും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ 20 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുക. 2 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടകനായി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ശേഷം 5 ഹീറ്റ്സുകളിലായാണ് മത്സരം നടക്കുക. എല്ലാ തരത്തിലുള്ള ഈ നെഹ്റു ട്രോഫി കപ്പിൽ മുത്തമിടാൻ വേണ്ടി കഠിന പ്രയത്നം ചുണ്ടൻ വള്ളങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 1.5 മാസമായി കഠിന പ്രയത്നത്തിലാണ് ഓരോ ചുണ്ടൻ വള്ളവും. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ വള്ളംകളി എന്ന് പറയുന്നത് കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയതാളമാണ്, അല്ലെങ്കിൽ ഹൃദയ തുടിപ്പാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നെഹ്റു ട്രോഫി വള്ളംകളിയിൽ തങ്ങളുടെ ദേശപ്പെരുമ ഉയർത്തുന്നതിന് വേണ്ടി വള്ളങ്ങൾ ഇറക്കുക എന്നുള്ളത് ഓരോ കരയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനമാണ്. അത് ഇക്കുറിയുണ്ട്. 20 കരകളിൽ നിന്നായി 20 ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരക്കാനായി എത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കുറെ വമ്പന്മാരുണ്ട്. ചമ്പക്കുളമുണ്ട്, കാരിച്ചാലുണ്ട്, ജവഹർ തായങ്കരിയുണ്ട്, UBC ബോട്ട് ക്ലബ് ഉണ്ട്. അങ്ങനെ നിരവധി. ആരായിരിക്കും കപ്പഴിക്കുക എന്നുള്ളത് പ്രവചനാതീതമാണ്. നമ്മൾ ഈ ട്രയൽസ് മത്സരങ്ങളിലെല്ലാം ട്രയലുകളെല്ലാം കാണുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഏകദേശം 1150 മീറ്ററിൽ ഏകദേശം എല്ലാ ബോട്ടുകളും എല്ലാ വള്ളങ്ങളും കൃത്യമായി തന്നെ വലിയ വ്യത്യാസങ്ങളില്ലാത്ത സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ ശക്തമായ ഒരു മത്സരം ഇത്തവണ പുന്നമടക്കായലിൽ ഉണ്ടാകും. അത് കാണാൻ ജന ലക്ഷങ്ങൾ എത്തും. എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക സുരക്ഷയാണ് ജില്ലയിൽ ഇന്ന്. 2000-ത്തോളം വരുന്ന പോലീസ് സേനയെ നെഹ്റു ട്രോഫി നടക്കുന്ന പുന്നമടക്കായലിന്റെ പരിസരത്തും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും എല്ലാം വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ, കൂടുതൽ പോലീസുകാരെ വേണമെങ്കിൽ എത്തിക്കാമെന്നുള്ള നിർദ്ദേശമുണ്ട്. പ്രത്യേക സ്ക്വാഡുകളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാണ്. നിലവിൽ ആലപ്പുഴ വള്ളംകളിയെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. സ്മിത. ശരി, വിഷ്ണു സുരേഷാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ, ജലസമൃദ്ധമായ ആലപ്പുഴയുടെ കഷ്ടതകൾ കഴിഞ്ഞ് കടന്നു വരുന്ന അഭിമാനത്തിന്റെ നിമിഷങ്ങളിലേക്കാണ് ഇന്ന് അവർ കടക്കുന്നത്. ലോകപ്രശസ്തിയിലേക്ക് തന്നെ ആലപ്പുഴയെ ഉയർത്തുന്ന വള്ളംകളി 2 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർവാധികം ആഘോഷത്തോടെ ഭംഗിയായി നടത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാനം മുഴുവൻ. ഇന്ന്
എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ട് തന്നെയായിരിക്കും. വിദേശത്തുള്ള പ്രവാസികൾ അടക്കമുള്ളവർ ഈ കാഴ്ച കാണാനായി ഒരുങ്ങിയിരിക്കുകയും ചെയ്യും. 24 തത്സമയം എത്തിക്കുന്നുണ്ട്. 24 ടീം അംഗങ്ങൾ അവിടെ നിന്നുണ്ടാവുകയും ചെയ്യും. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്.